പ്രൈസ് ദ ലോർഡ്. അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി ഞാൻ യേശു രാജാവിന് അർപ്പിക്കുകയാണ്. ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അതൊരു വിടുതലും ആശ്വാസവും ആകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ വലിയ സ്നേഹവും കൃപയും തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മാവിൽ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ദൈവസന്നിധി മുട്ടുമടക്കാനും ഒക്കെ ദൈവം നമ്മുടെക്ക് അവസരങ്ങൾ തന്നല്ലോ. ആ വിലപ്പെട്ട നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം പറയുകയാണ്. നമ്മളെക്കാൾ മിടുക്കന്മാരും മിടുക്കികളുമായ അനേകർ, സൗന്ദര്യമുള്ളവർ, പണമുള്ളവർ, ആസ്തിയുള്ളവർ, സ്വാധീനമുള്ളവർ ഒക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അനേകര് നിത്യരോഗികളായി കഷ്ടം അനുഭവിക്കുക. എങ്കിലും ഒരു ദിവസം കൂടെ ആരോഗ്യത്തോടും ബലത്തോടും ആയുസ്സോടും ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ദൈവം നൽകിയ അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ്. പുകഴുവാൻ നമുക്കൊന്നുമില്ല പ്രിയരെ. നടത്തുന്നത് ദൈവത്തിൻ്റെ വഴി ഒന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ കരുതലൊന്നു മാത്രമാണ് നാം ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. തീർച്ചയായും കർത്താവിൻ്റെ വലിയ കരുണയും കൃപയും ഇന്ന് രാവിലെ നിങ്ങളെ വാരിച്ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം 8:41-42 വാക്യങ്ങളാണ്. വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ പള്ളിപ്രമാണിയായ യൈറോസ് എന്നു പേരുള്ളൊരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതനായ മകൾ ഉണ്ടായിരുന്നു. അവൾ മരിക്കാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ ഏതാണ്ട് 3.5 വർഷം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം പ്രിയപ്പെട്ടവരെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷപാതക്കാര്, കുഷ്ഠരോഗികൾ, രക്തസ്രാവക്കാരി, കൂനിയായ സ്ത്രീ, പനി പിടിച്ച പത്രോസിൻ്റെ അമ്മായിയമ്മ തുടങ്ങി ധാരാളം പ്രിയപ്പെട്ടവരെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച, കേൾവിയില്ലാത്തവർക്ക് കേൾവി എല്ലാം കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കർത്താവ് ചെയ്ത മഹനീയമായ ഒരു ശുശ്രൂഷയാണ് മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളത്. യേശു കർത്താവിൻ്റെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള 4 സുവിശേഷത്തിനകത്ത് ധാരാളം മരിച്ചവരെ കർത്താവ് ഉയർപ്പിച്ചതായി കാണാൻ കഴിയും. യേശു കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷയുടെ ഒരു പ്രത്യേക സമയത്ത് യേശു കർത്താവ് യാത്ര ചെയ്യുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് കവണ്ണു കിടന്ന് കരയുകയാണ്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: കാൽക്കൽ വീണു എന്നാണ്. കാൽക്കൽ വീണ് കരയുക, കാൽക്കൽ വീണ് പ്രാർത്ഥിക്കുക. ആരുടെ കാൽക്കലാണ് ഇവിടെ വീണത്? സൗഖ്യമാക്കുവാൻ, ഉയർപ്പിക്കുവാൻ അധികാരമുള്ള യേശുവിൻ്റെ, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ കാൽക്കലാണ് വീണ് കരയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അവൻ്റെ പേര് യൈറോസ് എന്ന്. അവനൊരു പള്ളിപ്രമാണിയായിരുന്നു. പള്ളിപ്രമാണിയായ യൈറോസ് എന്നു പേരുള്ള ഈ മനുഷ്യൻ്റെ വിഷയം, അവൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, 12 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് ഈ മനുഷ്യനുണ്ട്. എന്നാൽ ആ 12 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് മരിക്കത്തക്ക രോഗം പിടിച്ച് മരണത്തോട് മല്ലടിക്കുന്നത് കണ്ട് ഒരു മെഡിക്കൽ സയൻസിനും ഒരു വൈദ്യനും ഒരു മരുന്നിനും തന്നെ സൗഖ്യമാക്കാൻ കഴിയുകയില്ല എന്ന് കണ്ട് തിരിച്ചറിഞ്ഞിട്ട് ഇനിയും ഏക ആശ്രയം യേശു അല്ലാതെ മറ്റാരുമില്ല എന്ന് പള്ളിപ്രമാണി തിരിച്ചറിഞ്ഞിട്ട് താൻ വിശ്വസിച്ച പ്രമാണങ്ങൾക്കോ താൻ അനുഷ്ഠിച്ചു വന്ന ആചാരങ്ങൾക്കോ താൻ വിശ്വസിച്ച് ചുമൽ കൊടുത്ത നേതൃത്വങ്ങൾക്കോ
തൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ യൈറോസ് അവസാനമായി തന്നുള്ളുകൊണ്ട് സമ്മതിക്കുകയാണ്. യേശു വന്നെങ്കിൽ മാത്രമേ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. യൈറോസ് എന്ന് പറയുന്ന വ്യക്തി ആ കുഞ്ഞ് സൗഖ്യമാകാൻ വേണ്ടി ഓടാവുന്നിടത്തെല്ലാം ഓടിക്കാണും, മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടിക്കാണും. എന്നാൽ അവിടെയൊന്നും തനിക്ക് ഒരാശ്വാസം കിട്ടിയില്ല. ഇന്നും അങ്ങനെയാണല്ലോ, മുട്ടാവുന്ന വാതിലുകൾ മൊത്തം മുട്ടും, കാണിക്കാവുന്ന ഡോക്ടേഴ്സിനെ മൊത്തം കാണിക്കും, കഴിക്കാവുന്ന മെഡിസിൻ ചോറ് കഴിക്കുന്നതിലോ വാരി കഴിക്കും, എന്നിട്ടും സൗഖ്യം കിട്ടാതെ വരുമ്പോഴാണ് ദൈവമേ എന്ന് പലരും വിളിക്കുന്നത്. ഇവിടെ പള്ളിപ്രമാണിയായിരിക്കുന്ന യൈറോസ് അവസാനം യേശുവിൻ്റെ അടുക്കൽ വന്നു അപേക്ഷിച്ചത് മാത്രമല്ല, കവിണ് വീണ് കരയുവാൻ തുടങ്ങി. യേശുവിൻ്റെ പാദപീഠത്തിൽ കവിണ് വീണ് കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ പ്രവചന ശബ്ദം ഞാൻ പറയാം. നിങ്ങളുടെ വിഷയത്തിൽ ഒരു ഉയർപ്പ് കർത്താവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷയത്തിൽ ഒരു മറുപടി കർത്താവ് അയക്കാൻ പോവുകയാണ്. യൈറോസ് കവിണ് വീണ് നിലവിളിച്ചതുപോലെ യേശു അപ്പായുടെ മുമ്പിൽ കവിണ് വീണ് നിലവിളിക്കുന്നവരെ ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയും. ദൈവസന്നിധി കരയുന്നവരെ കർത്താവ് താങ്ങും. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരെ ദൈവം കൈവിടുകയില്ല. ദൈവസന്നിധിയിൽ കവിണ് വീണ് പ്രാർത്ഥിക്കുന്നവരെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവനാണ് എൻ്റെ യേശു കർത്താവ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കരയുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, കവിണ് വീണ് പ്രാർത്ഥിച്ചു നോക്കിക്കെ, കവിണ് വീണ് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ വിഷയത്തിന് മറുപടി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ യൈറോസ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. കവിണ് വീണു, പാദപീഠത്തിൽ കവിണ് വീഴുക എന്നതിൻ്റെ അർത്ഥം ഞാൻ ഒന്നുമല്ല എന്ന് സമർപ്പിക്കുകയാണ്, സറണ്ടർ ചെയ്യുകയാണ്. നോക്കുക, മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് കവിണ് വീഴുക എന്നതാണ് അവിടുത്തെ അർത്ഥം. ദൈവത്തിൻ്റെ മുമ്പിൽ കവിണ് വീണതിൻ്റെ അർത്ഥം, ദൈവമേ എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ ന്യായപ്രമാണം കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങ് മാത്രമാണ് എന്നെ വിടുവിക്കുവാൻ കഴിവുള്ളവൻ, അങ്ങയ്ക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ എന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയുകയാണ്. ഇവിടെ യൈറോസ് നിലവിളിക്കുന്നു, യൈറോസ് പ്രാർത്ഥിക്കുന്നു. അവിടെ വിഷയം, അവൻ്റെ വിഷയം 12 വയസ്സുള്ള തൻ്റെ മകളുടെ വിഷയമാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രക്തസ്രാവക്കാരിയായ 12 സംവത്സരമായി രോഗം ബാധിച്ച് കഴിയുന്ന ഒരു സഹോദരി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുന്നത് നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയും. ഇന്നത്തെ ചിന്ത അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കയറുവാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവമക്കൾ ഇന്ന് പകൽ ആത്മാവി ചിന്തിച്ചു നോക്കുക, പരിശുദ്ധാത്മാവി ചിന്തിക്കുക. യേശുവിൻ്റെ അടുക്കൽ നീ നിൻ്റെ കാര്യം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിൻ്റെ കുഞ്ഞിൻ്റെ വിഷയമാകാം, നിൻ്റെ ഭർത്താവിൻ്റെ വിഷയമാകാം, നിൻ്റെ ജോലിയുടെ വിഷയമാകാം, നിൻ്റെ കുടുംബത്തിൻ്റെ ഏതെങ്കിലും പശ്ചാത്തലമാകാം, അതുമായി കർത്താവിൻ്റെ അടുക്കൽ നീ വീണിട്ടുണ്ടെങ്കിൽ, കവണു വീണിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ വിഷയത്തിന് മറുപടിയുണ്ട് എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു പറയുകയാണ്. വിശ്വസിക്കൂ, യേശു ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ 12 സംവത്സരം രോഗം ബാധിയായ സ്ത്രീ വന്ന് യേശുവിന് അടുക്കൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നത്. ഈ സമയം യൈറോസിൻ്റെ വീട്ടിൽ നിന്ന് ആള് വന്നു, യൈറോസിൻ്റെ വീട്ടിൽ നിന്ന് ആള് വന്നു. എപ്പോഴാണ്? ഈ രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യൈറോസ് എന്ന് പറയുന്ന ഈ അപ്പൻ തൊട്ട് അടുത്ത് നിൽപ്പുണ്ട്. അവൻ്റെ അടുക്കലേക്ക് ആള് വരുന്നത്, ആള് വന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, വീട്ടിൽ നിന്ന് ആള് വന്നു. ആള് വന്നിട്ട് പറയുകയാ, നിന്റെ മകൾ മരിച്ചുപോയി. അവിടെ എഴുതിയിരിക്കുന്ന 49-ാം വാക്യം എങ്ങനെയാ, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന് നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. ഇനിയും ഗുരുവിനെ ശല്യം ചെയ്യണ്ട, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട, ഇനിയും ഗുരു വീട്ടിൽ വന്നിട്ട് കാര്യമൊന്നുമില്ല, കാരണം നിന്റെ മകൾ കഴിഞ്ഞുപോയി. ഇന്ന് പകൽ ചില കഴിഞ്ഞുപോയി എന്ന് വിശ്വസിക്കുന്ന, ഇനിയൊരു നീക്കുപോക്കുണ്ടാകില്ല, ഇനിയൊരു വിടുതൽ ഉണ്ടാകില്ല, ഇനിയൊരു വിടുതൽ ലഭിക്കില്ല എന്ന് നിങ്ങൾ തന്നെ വിധി എഴുതിയ ഏതെങ്കിലും വിഷയം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാ, യേശുവിന് ആ കാര്യത്തിൽ വിടുതൽ തരുവാൻ കഴിയും. എന്നാൽ കഴിഞ്ഞുപോയി എന്ന് പറയുമ്പോൾ യൈറോസ് പൊട്ടിക്കരയുകയാണ്. തൻ്റെ കുഞ്ഞ് മരിച്ചുപോയി,
മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ അവൻ ഓടി വന്നത്. എന്നാൽ ഇപ്പോൾ ഒരുവൻ വീട്ടിൽ നിന്നും കുഞ്ഞിൻ്റെ മരണം കണ്ടിട്ട് മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് വന്ന് പറയുകയാ, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട, കഴിഞ്ഞുപോയി. എന്നാൽ യേശു പറഞ്ഞൊരു പദമുണ്ട്, ആ കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക അത്രേ. ഇന്ന് രാവിലെ ആത്മാഭിപ്രായ മാനുഷിക കണ്ണുകൊണ്ട് മാനുഷിക ചിന്ത കൊണ്ട് പലതും തീർന്നു എന്ന് വിധി എഴുതാം. നിന്റെ കുടുംബം തീർന്നു, നിന്റെ തലമുറ തീർന്നു, നിന്റെ ജോലി അവസാനിച്ചു, നിന്റെ സാമ്പത്തികം തീർന്നു, ഇനി നീ എഴുന്നേൽക്കില്ല, ഇനി നീ നശിച്ചു പോകും, ഇനി നിനക്കൊരു ധാരണവും വിടുതലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് നിന്നെ നോക്കിയ ആരെങ്കിലും വിധി എഴുതുന്നെങ്കിൽ യേശു പറയുക, തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിവാകാൻ പോകുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കൂ, ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ വെളിവാകാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ തലമുറയിൽ ആമേൻ വെളിവാകാൻ, നിന്റെ കുടുംബത്തിൽ അത് വെളിപ്പെട്ടു വരാൻ എൻ്റെ കർത്താവിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചു എന്നല്ല, ഉറങ്ങുകയാണ് എന്ന യേശു അവിടെ രേഖപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, മരിച്ചുപോയ ചില വിഷയങ്ങളുടെ മേൽ ജീവൻ പകരാൻ എൻ്റെ കർത്താവിന് കഴിയും. മരിച്ചെന്ന് വിധി എഴുതിയ സമൂഹം നിന്നെ നോക്കി വിധി എഴുതിയ, കുടുംബം നിന്നെ നോക്കി വിധി എഴുതിയ, സഹോദരങ്ങൾ നിന്നെ നോക്കി വിധി എഴുതിയ വിഷയങ്ങൾക്ക് ജീവൻ തരാൻ എൻ്റെ കർത്താവിന് കഴിയും. യേശു അവിടെ ചെയ്തതെന്താണ്? വീട്ടിൽ എത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാമേ, യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയും അല്ലാതെ ആരെയും തന്നോടുകൂടെ അകത്തു വരാൻ സമ്മതിച്ചില്ല. അവരെയെല്ലാം പുറത്താക്കി, ആരെയൊക്കെ പുറത്താക്കി, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവനെ ചൊല്ലി കരയുന്ന മുറയിടുന്ന, നോക്കുക, നിലവിളിക്കുന്ന എല്ലാവരെയും പിടിച്ച് പുറത്താക്കി. എന്നിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആ കുഞ്ഞു കിടക്കുന്ന റൂമിലേക്ക്, കുഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് അവൻ്റെ അപ്പനെ, അവളുടെ അപ്പനെ അമ്മയും കൂടെ കൂട്ടി ശിഷ്യന്മാരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് യേശു പറയുക, കുഞ്ഞു മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ഇത് കേട്ടപ്പോൾ പലരും യേശുവിനെ പരിഹസിച്ചു, യേശുവിനെ നിന്ദിച്ചു. മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ കണ്ട് ഉറങ്ങുകയാണെന്ന് പറയുന്ന ഇവൻ ആരാ എന്നുള്ള ചോദ്യത്തോടുകൂടെ പരിഹസിച്ചു. പക്ഷെ കർത്താവ് അവരെ എല്ലാം പുറത്താക്കി, പരിഹസിക്കുന്നവരെ പുറത്താക്കി, ഹല്ലേലൂയ, അവിശ്വാസമുള്ളവരെ പുറത്താക്കി, ദൈവവൃത്തിയെ വിശ്വസിക്കാൻ കഴിയാത്തവരെ പുറത്താക്കി. ഇന്ന് പകലൊരു ദൈവപദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ പരിഹാസികളെ പുറത്താക്കണം, വിശ്വാസമില്ലാത്തവരെ പുറത്താക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവിശ്വസിക്കുന്നവരെ പുറത്താക്കണം. അവരോട് നിങ്ങൾ ആലോചന ചോദിക്കരുത്. മാനുഷിക ബുദ്ധിക്ക് നിങ്ങൾ അളക്കരുത്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് നിങ്ങൾ വിധേയപ്പെടണം. അങ്ങനെ ദൈവസന്നിധി നിങ്ങൾ കരയാൻ തയ്യാറാണെങ്കിൽ മരിച്ച വിഷയങ്ങൾ പോലും എഴുന്നേറ്റ് വരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇവിടെ ഇതാ, യേശു ബാലയുടെ കൈക്ക് പിടിച്ചു, ബാലേ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവൾ കണ്ണു തുറന്നു ചാടി എഴുന്നേറ്റു. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, ചിലത് ചാടി എഴുന്നേൽക്കാൻ പോകുകയാണ്. നിന്റെ വിഷയത്തിൽ ചില കുതിപ്പുകൾ സംഭവിക്കാൻ പോകുകയാണ്. നാളുകൾ കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന വിഷയത്തിന് ഒരു കുതിപ്പ് കർത്താവ് നൽകാൻ പോകുകയാണ്. മാൻപേടകൾ കുതിക്കുന്നത് പോലെ നിന്റെ തലമുറയുടെ നന്മകൾ കുതിച്ചുയരാൻ പോകുകയാണ്. നിന്റെ കുടുംബം കുതിച്ചുയരാൻ പോകുകയാണ്. നോക്കുക, മരിച്ചു കിടന്ന കുഞ്ഞ് ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നത് പോലെ ആ യൈറോസിൻ്റെ 12 വയസ്സുള്ള കുഞ്ഞ് കണ്ണു തുറന്ന് തൻ്റെ മാതാപിതാക്കളെ കണ്ടെങ്കിൽ, യേശുവിനെ കണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിൻ്റെ വാക്കാലെ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ദൂത് പറയാ, നിങ്ങളുടെ വിഷയത്തിൻ്റെ മറുപടി ഇന്ന് പകൽ എഴുന്നേൽക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ പദ്ധതി ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുകയാണ്. ഒരു പുതിയ വാതിൽ ഇന്ന് പകൽ കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. അധിക ദിവസം കഴിഞ്ഞല്ല, 3 മാസം കഴിഞ്ഞല്ല, 40 ഉപവസിച്ച് കഴിഞ്ഞല്ല, 21 പട്ടിണി കിടന്നതിന് ശേഷമല്ല, യേശു കൈവയ്ക്കുന്ന മാത്രയിൽ തന്നെ ആ ബാല എഴുന്നേറ്റതുപോലെ നൊടി നേരത്തിനുള്ളിൽ, ക്ഷണ നേരത്തിനുള്ളിൽ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. ഇന്ന് രാവിലെ വിശ്വസിക്കാമോ, നിങ്ങളുടെ ഭവനത്തിനകത്ത് യൈറോസിൻ്റെ കുഞ്ഞ് ചാടി എഴുന്നേറ്റതുപോലെ ഒരു എഴുന്നേൽപ്പ്, ഒരു കുതിപ്പ് കർത്താവ് ചെയ്യാൻ പോവുകയാണ്. നാളുകൾ കൊണ്ട് നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ ഒരു മറുപടി കർത്താവ് അയക്കാൻ പോകുക. ചില ബന്ധനങ്ങളെ കർത്താവ് എടുത്തു മാറ്റാൻ പോകുകയാണ്.
ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്നത്തെ പ്രവചന ശബ്ദം ഞാൻ നിങ്ങൾ കൈമാറുകയാ. നിങ്ങളുടെ കുടുംബത്തിൽ ചിലർ എഴുന്നേൽക്കാൻ പോകുകയാ, തളർന്നു കിടക്കുന്ന ചിലർ എഴുന്നേൽക്കാൻ പോകുകയാ, മരണത്തോടും മല്ലടിച്ച് കിടക്കുന്ന ചിലർ എഴുന്നേൽക്കാൻ പോകുകയാ. നോക്കുക, പരിഹാസ വിഷയമായി തല ഉയർത്താൻ കഴിയാതെ കിടക്കുന്ന ചില വിഷയത്തിന് ഒരു എഴുന്നേൽപ്പ് കർത്താവ് തരാൻ പോകുകയാ. നീ നിന്റെ പട്ടണത്തിൽ മാനിക്കപ്പെടാൻ പോകുകയാ, നിന്റെ ഭവനം ഒരു ചർച്ചാ വിഷയമാകാൻ പോകുകയാ, നിന്റെ കുഞ്ഞുങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാ. ഞാൻ വിശ്വാസത്തോടെ പറയാം, യേശുവിനെ വിശ്വസിച്ചാൽ നിന്റെ ഭവനത്തിൽ അത്ഭുതം സംഭവിക്കും. നിരാശപ്പെടേണ്ട, നിലവിളിക്ക് മറുപടിയുണ്ട്. എങ്ങനെ നിലവിളിക്കണം? യൈറോസ് നിലവിളിച്ചതുപോലെ നിലവിളിക്കണം. എങ്ങനെ യൈറോസ് നിലവിളിച്ചത്? യേശുവിൻ്റെ പാദപീഠത്തിൽ ചെന്ന് കവിണ് വീണ് നിലവിളിച്ചു. ഇന്ന് പകൽ കവിണ് വീണ് നിലവിളിക്കുന്ന ഒരു അപ്പൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ദൈവം മറികടന്നില്ലെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന കവിണ് വീണ് കരയുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ ദൈവം മറികടക്കില്ല. പ്രിയരെ, മരിച്ചു പോകുമെന്ന പ്രതീക്ഷയോടുകൂടെ ഒരപ്പൻ ഹൃദയം പൊട്ടിക്കരയുക, യേശുവിൻ്റെ പാദപീഠത്തിൽ കവിണ് വീണ് കിടന്ന് നിലവിളിക്കുകയാണ്. ആ നിലവിളിയുടെ മുമ്പിൽ അവൻ്റെ നിലവിളിക്ക് മറുപടി കൊടുത്ത എൻ്റെ അപ്പ, എൻ്റെ യേശു അപ്പ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് മറുപടി തരും. ആമേൻ. ഇന്ന് പകൽ ആരോടോ ദൈവത്തിൻ്റെ ആത്മ പറയുക, ആമേൻ. തീ കെട്ടുകിടക്കുന്നതുപോലെ ചില വിഷയങ്ങൾ കെട്ടുകിടക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ ദൈവാത്മാവ് തൊടാൻ പോവുകയാണ്. ചില ഭാവി കാര്യങ്ങൾ കർത്താവ് തൊടാൻ പോകുക, ചില ലോണിൻ്റെ വിഷയങ്ങൾ, വിദ്യാഭ്യാസത്തിന്, നേഴ്സിംഗ് പഠിക്കുവാൻ പണമില്ലാതെ ഭാരപ്പെടുന്ന ചില മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു ഉയർപ്പ് ആ വിഷയത്തിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. ആമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് കല്യാണം കഴിപ്പിച്ചയക്കാൻ, ഉപരിപഠനം നടത്താൻ കഴിയാതെ ഞെരുക്കമനുഭവിക്കുന്ന മാതാപിതാക്കളോട് ദൈവത്തിൻ്റെ ആത്മ പറയുക, യൈറോസിൻ്റെ നിലവിളി കണ്ട്, അവൻ്റെ കണ്ണുനീര് കണ്ടിട്ട് സ്വർഗം ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, നിൻ്റെ കണ്ണുനീരിന് മറുപടിയുണ്ട് എന്ന് വെളിപ്പെടുത്തിയതുപോലെ യേശു അപ്പ കൈക്ക് പിടിച്ച ബാലെ, 12 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവം നിങ്ങളെയും കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ മക്കൾ എവിടെയാണ് പഠിക്കേണ്ടത്, ഏത് സ്ഥലത്താണ് പഠിക്കേണ്ടത്, ഏത് ഹോസ്റ്റലിലാണ് താമസിക്കേണ്ടത്, ഏത് കോളേജിലാണ് പഠിക്കേണ്ടത്, നിങ്ങൾ ആത്മാവിൽ കാണുക, ആത്മാവിൽ അത് എഴുതി വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം തക്ക സമയം മറുപടി തരും. യേശുവപ്പയുടെ മുമ്പിൽ പോയി മുട്ടുകുത്ത്, കവിണ് വീണ് കര, അപ്പനോട് പറ, അപ്പച്ച എന്നെ സഹായിക്കാൻ ആരുമില്ല, ഈ ഭൂമിയിലെ സകല കരവും എനിക്ക് അസ്തമിച്ചു, എനിക്ക് ആരുമില്ല, അങ്ങനെ തൊട്ടെങ്കിലേ, അങ്ങനെ സൗഖ്യമാക്കിയെങ്കിലേ, അങ്ങനെ വിടുവിച്ചെങ്കിലേ, അങ്ങൻ്റെ തലമുറയെ മാനിച്ചെങ്കിലും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. എത്ര പേർ ഇന്ന് പകൽ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ്, ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറാം. ഒന്നോ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളെ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രായത്തിനൊത്തവണ്ണം കുതിച്ചുയരുവാൻ കഴിയാതെ അവരെ മന്നതയെ കൊണ്ടുപോകുന്ന പൈശാചിക മണ്ഡലത്തിൻ്റെ മുമ്പിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ, പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നോക്കുക, യൈറോസിൻ്റെ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് പകൽ ഈ ദൂത് ആരേറ്റെടുക്കും, നിന്റെ തലമുറ എഴുന്നേൽക്കും, നിന്റെ കുടുംബം എഴുന്നേൽക്കും. ഇന്ന് പകൽ ചത്തുകിടക്കുന്ന, മരവിച്ച് കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ കുതിപ്പ് കർത്താവ് ചെയ്യാം പോകുകയാ, ദൈവം അത് ചെയ്യാൻ പോകുകയാ. വിശ്വസിക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. പിതാവേ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ദൈവിക പദ്ധതി വെളിപ്പെട്ട് വരട്ടെ. യൈറോസിൻ്റെ തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിച്ചതുപോലെ ഇവരുടെ വിഷയത്തിൽ എഴുന്നേൽപ്പുണ്ടാകട്ടെ. നിരാശപ്പെടേണ്ട, നിലവിളിക്ക് ഒരു മറുപടി ലഭിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവമേ, യൈറോസിൻ്റെ നിലവിളിക്ക് മറുപടി കൊടുത്തതുപോലെ ഈ മക്കളുടെ വിഷയത്തിന് മറുപടി കൊടുക്കണേ, ഈ മക്കളുടെ വിഷയത്തിനൊരു മറുപടി കൊടുക്കണേ. കർത്താവെ, ഇന്ന് പകൽ ഇവരുടെ നിരാശകൾ വഴിമാറട്ടെ, ഇവരുടെ കണ്ണുനീരിന് കർത്താവെ മറുപടി കൊടുക്കട്ടെ, ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ മക്കൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി വിടുതൽ അനുഭവിക്കുന്നവരായി തീരട്ടെ. കർത്താവെ, അവിടുത്തെ കരം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടണം. വലിയവ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിരാശപ്പെടേണ്ട, നിലവിളിക്ക് ഒരു മറുപടി ലഭിക്കും. യൈറോസിൻ്റെ നിലവിളിക്ക് ദൈവം മറുപടി കൊടുത്ത് മരിച്ചുപോയ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ നിങ്ങളുടെ വിഷയത്തിനും കർത്താവ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന പോലെ ഒരു വിടുതൽ ഇന്ന് പകൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുക, ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്.
ആമേൻ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മണി മുതൽ 12:30 വരെയും വിടുതലിൻ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.